മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെ വാക്യങ്ങളിൽ സ്നേഹാപയ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. സക്കറിയായുടെയും എലിസബത്തിന്റെയും കുടുംബത്തിൽ മംഗളവാർത്തയുമായി കടന്നു വരുന്ന ദൈവദൂതനെ ഈ വചനഭാഗത്ത് നാം പരിചയപ്പെടുന്നു. സ്വന്തം കഴിവിലുള്ള വ്യർത്ഥാഭിമാനം ഉപേക്ഷിച്ച് ദൈവം ഇടപെടുന്ന സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. അൾത്താരയ്ക്ക് മുമ്പിൽ കൂപ്പുകരങ്ങളുമായി എത്തുന്നവരുടെ കണ്ണീരിനുള്ള കർത്താവിന്റെ വ്യാഖ്യാനമാണ് സക്രിയ എലീശ ദമ്പതികൾ. കാത്തിരിപ്പ് പ്രാർത്ഥനയാകുമ്പോൾ ആ പ്രാർത്ഥനകളൊന്നും തമ്പുരാൻ തിരസ്കരിക്കുകയില്ല. കാത്തിരിപ്പ് പ്രത്യാശയുടെ പ്രവൃത്തി മാർഗമാണ്. കാലത്തിന്റെ പൂർണ്ണതയിൽ കർത്താവ് രക്ഷയുടെ വാതിൽ എനിക്കായി തുറന്ന് ഉത്തരം നൽകും. സക്രിയയുടെ മൂകത ദൈവദൂതന്റെ ശിക്ഷയല്ല, മറിച്ച് ഇതെങ്ങനെ സംഭവിക്കുമെന്ന സക്രിയയുടെ ചോദ്യത്തിനുള്ള അടയാളമാണ്. വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയുമായി അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നവർക്ക് ദൈവം ചില അടയാളങ്ങൾ സമ്മാനിക്കും, ചില മൂകതകൾ. അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നാകാം, സഹോദരങ്ങളിൽ നിന്നാകാം, പ്രിയപ്പെട്ടവരിൽ നിന്നാകാം. ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ദൈവകരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കണം. സഹനങ്ങളിൽ കർത്താവിനെ കൈവിടാതെ കർത്താവിന്റെ വരവിനായി കാത്തിരുന്ന ജോബിനെ പോലെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എതിർപ്പിലും അവഹേളനത്തിലും ശത്രുതയ്ക്കും കാരണമായി സഹനത്തിന് വിധിക്കപ്പെട്ടിട്ടും കർത്താവിനെ കൈവിടാതെ കാത്തിരുന്ന പൂർവ്വപിതാവായ ജോസഫിനെ പോലെ സഹനങ്ങളിൽ സങ്കടങ്ങളിൽ അഭയം തേടേണ്ടത് കർത്താവിന്റെ അൾത്താരയിലാണ്. തകർച്ചകളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ കർത്താവിന്റെ അൾത്താരയിൽ അഭയം തേടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? യഥാകാലം പൂർത്തിയാകേണ്ട ദൈവിക പദ്ധതിക്ക് മുമ്പിൽ ചോദ്യങ്ങൾ ഇല്ലാതെ നിലകൊള്ളാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.